നമസ്കാരം. നമസ്കാരം ഡോക്ടർ ജോയ് സാറേ. നമസ്കാരം. ഇങ്ങനെ എത്ര തീരുമാനങ്ങൾ വന്ന്, 60 വർഷമായി ഇവര് തീരുമാനിക്കുന്നത്. ഇപ്പോഴും അവിടെ ആറ് അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഉയർത്തിക്കൊണ്ട് വന്ന വിഷയം കേരള ജനങ്ങൾ ഏറ്റെടുത്തപ്പോ അതൊന്ന് തണുപ്പിക്കാനുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും തമിഴ്നാട് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരുടെ ഒരു അടവ് മാത്രമേ ഉള്ളൂ, ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ആരാണ് ഇവരിത് പരിശോധിക്കാൻ പോകുന്നത്? ഇന്ത്യയിൽ അങ്ങനെ ഒരു എക്സ്പെർട്ട് ഇല്ല, സിവിൽ എഞ്ചിനീയർസ് മാത്രമേ ഉള്ളത് ഇവിടെ. ഇനി അഥവാ ഇവരെങ്ങനെ പരിശോധിക്കുന്നത്? ഇതിനു മുമ്പ് ഒരുപാട് സയന്റിഫിക് ഇതൊന്നും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ഇപ്പൊ ഇതൊരു കളിത്തീരാന്ന് എനിക്ക് തോന്നണേ. കാരണം എന്താണ്, ഒരു വർഷമാണ് റിപ്പോർട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. അതേനാളെ ഇതാവുണ്ടാവോ? ഭൂകമ്പങ്ങൾ കൂടി വരുന്ന ഈ സമയത്ത്, ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഈ സമയത്ത്, മേഘവിസ്ഫോടനമുള്ള സമയത്ത് ഡാമിന്റെ ബലവും ബലക്കേടും ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഭൂകമ്പങ്ങൾ അതിജീവിക്കോ? സീസ്മിക് സോണിലല്ലേ ഇടാം? അപ്പൊ ഈ ഒരു വർഷം ഇത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ വലിയ തട്ടിപ്പാണ് അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? തമിഴ്നാടിന്റെ വാദങ്ങളെ പൊളിക്കുന്ന രീതിയിലല്ലേ സാർ ഈ ഇപ്പൊ അങ്ങനെ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്? തമിഴ്നാടിന്റെ ഇതുവരെയുള്ള വാദങ്ങളെ പൊളിക്കുന്നതല്ലേ സാർ? അങ്ങനെയൊക്കെ പറയുന്നു, എന്ത് വാദം പൊളിക്കുന്നു? ഇത് 60 വർഷമായിട്ട് ഈ പൊളിക്കൽ നടന്നു, വാദങ്ങൾ പൊളിക്കൽ നടന്നുകൊണ്ടിരുന്നു. തമിഴ്നാട് എന്ത് വാദിക്കുന്നു, കേരളം എന്ത് വാദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നീ ഇങ്ങനെ വാദിച്ചോ ഞാൻ ഇങ്ങനെ വാദിച്ചോളാം, നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാം. ഇതല്ലേ ഇവരുടെ വാദവും പ്രതിവാദവും? 60 വർഷമായിട്ട് കാണുന്നതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവര് വാദിക്കുന്നതും പ്രതിവാദം ഉന്നയിക്കുന്നതും ഒക്കെ ഇവരുടെ അജണ്ട വെച്ചിട്ടാണ്. ഇതിലേക്ക് ഇവരെത്തും. അല്ലാതെ ഇത് ജനങ്ങൾക്കോ നാടിനോ ഒരു ഇന്റർനാഷണൽ ഡീപോപ്പുലേഷൻ അജണ്ട ഉള്ളതിനൊന്നും തടയാനായിട്ടുള്ള പരിപാടിയൊന്നും അല്ല. നമ്മൾ സംശയിക്കണം, ഇതൊരു ഇന്റർനാഷണലി സ്പോൺസേർഡ് ഡീപോപ്പുലേഷൻ അജണ്ടയാണെന്ന് സംശയിക്കണം. കാര്യങ്ങൾ കാണുമ്പോ ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. സാർ, ഈ മെട്രോമാന്റെ ഒരു അഭിപ്രായം ഈ ഇടയ്ക്ക് വന്നിരുന്നു, മെട്രോമാൻ ശ്രീധരൻ സാറിന്റെ ഒരു അഭിപ്രായം വന്നിരുന്നു, അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഈ തുരങ്ക നിർമ്മാണത്തെ കുറിച്ച് അതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹലോ, പറയൂ സാർ. അദ്ദേഹം എന്റെ മനസ്സിൽ ഒരു വലിയ സ്ഥാനത്താണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹം ഇത്ര ചെറുതാണെന്ന് അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇദ്ദേഹത്തെ കേരള സർക്കാർ ഏൽപ്പിച്ചോ രാമനെ കുറിച്ച് പഠിക്കാൻ എന്ന്? എനിക്കങ്ങനെ ഒരു അറിവില്ല. കേരള സർക്കാർ താങ്കൾ പോയിട്ട് രാമനെ കുറിച്ച് പറഞ്ഞ് പഠിച്ച് ഒരു അഭിപ്രായം പറയൂ എന്ന് കേരള സർക്കാർ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തമിഴ്നാട് സർക്കാർ പറഞ്ഞ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ സാർ, താങ്കൾ പോയി രാമന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ട് തമിഴ്നാട് സർക്കാർ പറഞ്ഞു. ഇല്ല സാർ, അദ്ദേഹത്തിന് ഇത് പറയാൻ ഒരു ഇതുള്ള ഒരാളല്ലേ, ഒരു റൈറ്റ് ഉള്ള ഒരാളല്ലേ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ആര് പറഞ്ഞില്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രശ്നം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലേ? അദ്ദേഹത്തിന് സംസാരിച്ചുകൂടെ? അത് യൂട്യൂബർ വന്ന് ചോദിക്കുമ്പോഴല്ല സംസാരിക്കേണ്ടത്, അദ്ദേഹത്തെ പോലെയാണ്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരു യൂട്യൂബർ വന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബർ സംസാരിച്ചതല്ല, ഇത് മെയിൻ സാറ്റലൈറ്റ് ചാനലിൽ വന്ന ഒരു വാർത്തയാണ്. എങ്ങനെ? ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബർ സംസാരിച്ചതല്ല, ഇതൊരു സാറ്റലൈറ്റ് ചാനലിൽ വന്ന വാർത്തയാണ്. ഏത് ചാനലിലാണ് സാർ? കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുന്നേ മെയിൻ ചാനലുകളിൽ ഇങ്ങനെ വന്നതാ, ഈ ശ്രീധരന്റെ ഇങ്ങനെ ഒരു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ തന്നെയാ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ഏതായാലും കൺവെൻഷനിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി ഇരുത്തി പറയിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭൂമതി എങ്ങനെയാണ് സാർ പോകുന്നത്? അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പറയണം സാർ, പറയണം. കേരളിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഞാൻ പഠിച്ചിട്ട് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് അല്ലേ, എന്നിട്ട് പോലും പഠിച്ചിട്ട് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് അല്ല ഡാം എഞ്ചിനീയറിങ്. അദ്ദേഹം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ഡീകമ്മീഷൻ ചെയ്യുകയോ ചെയ്ത ആളല്ല. അദ്ദേഹം ഇത് പഠിക്കാൻ വേണ്ടി അവിടെ പോയാ, പെരിയാർ ഡാമിലേക്ക് പോയാ? പോയില്ലല്ലോ. വീട്ടിലിരുന്നാണോ ഇതൊക്കെ പറയണേ? അവിടെ ജിയോഗ്രഫി അദ്ദേഹം പഠിച്ചോ? തമിഴ്നാടിന് അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളത് പഠിച്ചു. അങ്ങനെ ഒരു ഡാം തമിഴ്നാട്ടിൽ അവരുണ്ടാക്കും. തമിഴ്നാട് ഇപ്പോ ഈ ഇത്തരം കനലുകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും വെള്ളം ഊറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. അതിന് നിയമസാധുത കൊടുക്കാനാണോ അദ്ദേഹം ഇത് പറഞ്ഞത്? മാത്രമല്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, മലയാളിയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനാണ്. നമ്മുടെ നാട്ടിൽ കയറി
വേറൊരു സംസ്ഥാനം നമ്മുടെ മലയാളി എവിടെയൊക്കെ ലോകത്ത് മലയാളി ഉണ്ടോ അവരുടെയൊക്കെ അഭിമാനം വ്രണപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്ഥാനം അധികാരം കൈയാളുന്നത്. അത് ജീവൻ കൊടുത്തും തടയണം. പറയൂ സാർ, കേൾക്കാം. പറയണം. ഈ കരാർ നിലനിർത്തണമെന്നല്ലേ? അല്ലേ? അതെ സാർ, അതെ അതെ അതെ. ആ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഉദ്ദേശശുദ്ധി. ഒരു ഉദ്ദേശശുദ്ധിയില്ല അതിന്റെ ഉള്ളില്. ഈ കുഴലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വ്യാസമാണ്? അദ്ദേഹം തന്നെ പറയുന്നത് വലിയൊരു വ്യാസത്തിലുള്ള കുഴലാണ്. ഇതൊക്കെ തമിഴ്നാട് ഉണ്ടാക്കി വെച്ചതാണോ തോന്നുന്നത്? മാത്രമല്ല 130 വർഷത്തെ സിൽക്ക് ചെളിയുണ്ട് അവിടെ. ഇതെവിടെ കൊണ്ടുപോയി ഇടും? ഫോറസ്റ്റ് ഇടാൻ പറ്റില്ല. തേനിയിലെ കർഷകർ ഒരു തുള്ളി അവിടെ ഇടാൻ സമ്മതിക്കത്തില്ല. പിന്നെ എവിടെ കൊണ്ടുപോയി ഇടും? ഇദ്ദേഹത്തിന്റെ വിചാരം ഈ മുല്ലപ്പെരിയാർ റിസർവോയർ ഏരിയ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഫ്ലാറ്റാണെന്നാണ്. അത് മലകളും കുന്നുകളും ഒക്കെ ഉണ്ട് അവിടെ. ഒരു കുഴൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴലിന്റെ വെള്ളമാണ് അങ്ങോട്ട് പോകുള്ളൂ. ചില കുഴലിന്റെ ബാക്കി എല്ലായിടത്തും കുഴൽ വെക്കണമെങ്കിൽ എത്ര കുഴൽ വെക്കേണ്ടി വരും? മാത്രമല്ല ഇപ്പൊ കുഴലിട്ട് അങ്ങോട്ട് വെള്ളം കൊടുത്താണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കുഴലിട്ട് തമിഴ്നാട്ടിലേക്ക് ഈ മൺസൂൺ കാലത്ത് വെള്ളം വിടാൻ നോക്കിക്കഴിഞ്ഞാല് എന്ത് ക്രൂരതയായിരിക്കും. അവിടെ മഴയാണ്, പ്രളയമാണ്. അവർക്ക് ഇപ്പൊന്നും വെള്ളം ആവശ്യമില്ല. അവർക്ക് ഏപ്രിൽ മാസത്തിലാണ് വെള്ളം ആവശ്യമുള്ളൂ. അതുവരെ മുകളിൽ കെട്ടി നിർത്തുന്ന ഒരു സ്റ്റോറേജ് ടാങ്കാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് അവർ 142 നിന്ന് 152 ആക്കണമെന്നൊക്കെ അവർ പറയുന്നത്. വെള്ളം കെട്ടി നിർത്തണം, അതിനു വേണ്ടിയിട്ടാണ് മാക്സിമം വെള്ളം. അപ്പൊ കുഴലും കൊണ്ടുപോയി ഇതുപോലെ ഒരു ഡാം തമിഴ്നാട്ടിൽ ഉണ്ടാക്കി വെക്കുക. അടിയിട്ടു നൽകിയോ അവൻ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ അങ്ങ് ചെന്ന. ഒറ്റ മൂമെന്റ് ഉള്ളൂ, ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം. അത് ജനങ്ങളുടെ സത്യപ്രതിജ്ഞയാവട്ടെ, ദൃഢതയുള്ള സത്യപ്രതിജ്ഞയാകെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഡാം എടുത്തോണ്ട് പോവുക, അത് തന്നെ. ഡി കമ്മീഷൻ പൊളിച്ചു കളയുക, അത് തന്നെ. അങ്ങനെ ഒരു ഉത്തരവ് സുപ്രീംകോടതിയിൽ നിന്നോ അങ്ങനെ ഒരു എമിക്കബിൾ സെറ്റിൽമെന്റ് ഇൻ ബിറ്റ്വീൻ തമിഴ്നാട് കേരള ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും സ്റ്റാലിൻ തിരുവനന്തപുരത്ത് വരും. നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് വെള്ളം വേണം, അതിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തുമാത്രം ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സും ഉണ്ട്! ഇത് സയൻസും കാലവും ഒക്കെ പുരോഗമിച്ച സമയമല്ലേ? ഡാം തന്നെ വേണമെന്നില്ല, ആലുവാപ്പുഴയെന്ന് കൊടുക്കാം. ഇറാനിൽ നിന്ന് പ്രകൃതി വാതകം കൊണ്ടുവരാൻ വേണ്ടി പൈപ്പ് ഇടുന്നുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പറ്റും. ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഇതിന്റെ മുകളിൽ തന്നെയുള്ള കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാലും മുല്ലപ്പെരിയ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ ഏതെങ്കിലും ഓപ്ഷൻ, ഇനിയും ഓപ്ഷൻസ് പറയാം, ഇനിയും ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഞാനല്ല പറയേണ്ടത്, ഇതിന്റെ എക്സ്പേർട്ടാ പറയേണ്ടത്. എനിക്കിപ്പോ അറിയാവുന്ന രണ്ടു മൂന്ന് ഓപ്ഷൻസ്. ഇതിനൊക്കെ പഠിച്ച് ഈ ശ്രീധരനൊന്നുമല്ല, ഡാം എഞ്ചിനീയറിംഗ്. നമുക്കിപ്പോ വേണ്ടത് നമ്മുടെ അഭിമാനമാണ്, മാനമാണ്. നമ്മുടെ നാട്ടിൽ കയറി വേറെ ഒരാളും കയറി ഭരിക്കാൻ പാടില്ല. അതുകൊടുത്ത രാഷ്ട്രീയക്കാർ അവരനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാനവും നാണവും കെട്ട രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കുന്നത്. അതില് ഇവിടെ മാനവും അഭിമാനത്തിനൊക്കെ വില കൽപ്പിക്കുന്ന ജനങ്ങൾ യുവാക്കളുണ്ട്. ഈ നാടിന്റെ പൈതൃകവും ഭാഷയും സംസ്കാരവും സൂക്ഷിക്കണം, അതിന് നിതാന്തര ജാഗ്രത പുലർത്തണം എന്ന് വിചാരിക്കുന്ന ജനങ്ങളും യുവാക്കളും ഒക്കെ നാട്ടിലുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. മനസ്സിലായ അത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാള് ഇനിയും ട്രിപ്പിൾ ആൻഡ് ഇയേഴ്സ് കരാറ് നിലനിർത്തണമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാർ, നിങ്ങളുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? സമര പരിപാടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞങ്ങള് കേരളത്തിലെ ഈ ഇതുവരെയും ഈ നാടിനെതിരായി നിന്ന പ്രസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ട് സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളെയും ചേർത്തുകൊണ്ട് ഒരു വിശാല മുന്നണി രൂപീകരിച്ച് പ്രതിരോധം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അത് അതിന്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇത് തമിഴ്നാടിനൊന്നും എതിരല്ല കേട്ടോ. അവർക്ക് വെള്ളം ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടത്? വെള്ളം ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കും, പണം തരണം. പണം തരണം എന്തിനാണ് നമ്മൾ വെറുതെ കൊടുക്കണം? തമിഴ്നാടിന് വെള്ളം കൊടുത്തിട്ട് നമ്മൾ 20 രൂപയ്ക്ക് കുപ്പിവെള്ളം മേടിച്ച് കുടിക്കും. എന്തൊരു അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്! ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാട്
460 crore rupees ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മേടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അവര് വാങ്ങിച്ചു വെക്കുന്നത് ജയലളിത പറഞ്ഞ പോലെ അവരുടെ പോക്കറ്റിലേക്ക് മാത്രം, ഖജനാവിലേക്ക് ഒന്നും വാങ്ങി വെക്കുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ യുവജനങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് യൂറോപ്പിലും അമേരിക്കയിലും എത്തിപ്പെടാനുള്ള പന്ത്രപ്പാടിലാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇത്രയും റിസോഴ്സസ് ഉള്ള, ഇത്രയും പ്രകൃതി വിഭവങ്ങളുള്ള ഒരു നാട് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രീയം തന്നെയാണത്, ഈ നാടിന് വേണ്ടാത്ത രാഷ്ട്രീയം. അത് ജനങ്ങളുടെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ, അല്ലാതെ ഈ നാട് ഒരു കാലത്തും രക്ഷപ്പെടില്ല. തലയിൽ ബുദ്ധിക്ക് പകരം രാഷ്ട്രീയം കുത്തി നിറച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ BJP-ക്കാരനാണെങ്കിൽ BJP-ക്കേ വോട്ട് ചെയ്യുള്ളൂ, ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ വോട്ട് ചെയ്യുള്ളൂ. അതല്ല വേണ്ടത്, അതല്ല അമേരിക്കയിലെ ജനങ്ങൾ ചെയ്യുന്നത്, അതല്ല ബ്രിട്ടനിലെ ജനങ്ങൾ ചെയ്യുന്നത്, അതല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ ചെയ്യുന്നത്. തമിഴരെ കണ്ട് പഠിക്കണം. ഈ നമ്പർ വൺ സ്റ്റേറ്റായി ആകാനുള്ള ചെറിയൊരു ദൂരേ ഉള്ളൂ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് തമിഴ്നാട് വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നിർഭാഗ്യവശാൽ നമുക്കതില്ല. അപ്പോ ഇതൊരു ഡാമിന്റെ വിഷയം മാത്രമൊന്നും അല്ലായിരുന്നു, ഇത് ഈ നാടിന്റെ വിഷയമാണ്, നാടിന്റെ അഭിവൃദ്ധിയുടെ വിഷയമാണ്. ഈ നാട് ഇത്രയും റിസോഴ്സസ് വെച്ച് ഈ ദാരിദ്ര്യത്തിൽ കിടക്കേണ്ട ഒരു ആവശ്യം ഈ നാടിനില്ല. ഈ കേരളത്തെ കണ്ടിട്ടാണ് ഡച്ചുകാർ വന്നത്, കേരളത്തെ കണ്ടിട്ടാണ് ഇംഗ്ലീഷുകാർ വന്നത്, കേരളത്തെ കണ്ടിട്ടാണ് പോർട്ടുഗീസുകാർ വന്നത്. അത്രയും ഇന്നും ഇത്രയും ആളുകൾ ഊറ്റിക്കൊണ്ടു പോയിട്ടും ഇന്നും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ റിസോഴ്സസിന്റെ കാര്യത്തിൽ കരിമണലായാലും ശരി, കല്ലാണെങ്കിലും ശരി, മറ്റ് ധാതുക്കളാണെങ്കിലും ശരി, നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും ശരി, ഇനിയും കണ്ടുപിടിക്കാത്ത എത്രയോ റിസോഴ്സസ് ഈ നാടിന്റെ ഈ മണ്ണിന്റെ അടിയിലും ഈ അന്തരീക്ഷത്തിലും ഉണ്ട്. അത് രാഷ്ട്രീയക്കാര് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർക്ക് യൂറോപ്പിൽ ഫാം ഹൗസ്, ഫ്ളാറ്റ്, ലക്ഷൂറിയസ് ലൈഫ്, മക്കളെല്ലാം കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും, അവർക്ക് മാത്രം ജീവിച്ചാൽ മതി ഈ നാട്ടില്. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും കൃഷിക്കാരന്റെ ഒക്കെ അവസ്ഥ എന്താണ്? എന്ത് സാധനത്തിനാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വിലയുള്ളത്? ഇത് വെറുതെ ഒരു ഡാമിന്റെ വിഷയം മാത്രമൊന്നുമല്ല, ഈ നാടിന്റെ സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്ന ബന്ധമുള്ള വിഷയമാണ്. സമൂലം മാറ്റാനാണ് അഡ്വക്കൽ റസൽ ജോയിയുടെ ശ്രമം. വലിയ ശ്രമമാണ്, പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. സാറിന് തിരക്കിനിടയിൽ ഇത്രയും നമ്മളോട് സംസാരിച്ചതില് വളരെ സന്തോഷം. സാറിന് ഈ വിളിച്ച് മറ്റു ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ താങ്ക് യു സാർ. യു ആർ വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു.